our eternal wisdom. Lord, give us the strength to continue working for your kingdom in that time of pandemic. Lord, we thank you for letting us to be with Sadesh Achan and his family with us, as this is their last meeting with just kids and teens. Hope this is going to be memorable for us as well as for Sadesh Achan. In Jesus' precious name, we say, Amen. Next opening song, Christina Tinu Vinod. Opening song. Andhra keka mo? Keka. Rejected on a road.
Thank you, Krishna, for the wonderful song. Now, the welcome speech by Jinu Thomas. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട സജേഷ് അച്ഛൻ, കൊച്ചമ്മ, കുഞ്ഞുങ്ങൾ, യോഗാധീക്ഷൻ റൈച്ചാൻ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ക്രിസ്തുയേശുവിലേവർക്കും സ്നേഹവന്ദനം. കുഞ്ഞുങ്ങൾക്ക് എന്തിനായി ഈ മീറ്റിംഗ് കൂടിയെന്നറിയാവോ? അറിയാവോ? നമ്മുടെ സജേഷ് അച്ഛൻ കഴിഞ്ഞ 4 വർഷക്കാലമായി നമ്മുടെ കൂടെ നമ്മളിൽ ഒരാളായി വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂട്ടിച്ചേർത്ത് നമ്മൾക്ക് വചനങ്ങൾ പറഞ്ഞു തരികയും പാട്ടുകൾ പഠിപ്പിക്കുകയും കഥകൾ പറഞ്ഞു തരികയും ഒക്കെ ചെയ്ത സജേഷ് അച്ഛൻ ഇവിടുത്തെ ശുശ്രൂഷകളൊക്കെ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോവുക. സങ്കടം അല്ലേ നമ്മുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക്? എന്നാൽ സഭ തീരുമാനിച്ചതനുസരിച്ച് അച്ഛനെ നാട്ടിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അച്ഛനും കുടുംബവുമായിട്ട് നാട്ടിലേക്ക് പോകുന്നു. വളരെ സന്തോഷകരമായ ഒരു 4 വർഷമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷമേ അച്ഛൻ ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു പോകാനായിട്ട്. അന്നേരം തിരുമേനി പറഞ്ഞു, പോകണ്ട, ഒരു വർഷം കൂടി ഇരിക്കെ ഈ സന്ദർഭത്തിൽ നമ്മുടെ ഇടയിൽ നമുക്ക് വേണ്ടി ശുശ്രൂഷിക്കുവാനായിട്ട് അച്ഛനെ വേണമായിരുന്നു. കുഞ്ഞുങ്ങളുടെ ഇടയിൽ വളരെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ മാത്രമല്ല യുവാക്കന്മാരുടെ ഇടയിലും യുവതികളുടെ ഇടയിലും എന്തിനെ നമ്മുടെ പ്രായമുള്ള നമ്മുടെ ആളുകളുടെ എല്ലാവരുടെ ഇടയിൽ വളരെ സ്നേഹപരമായി ഇടപെട്ട് സന്തോഷകരമായ ഒരു ശുശ്രൂഷ ഈ കഴിഞ്ഞ 4 വർഷക്കാലം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അച്ഛന് വളരെ ജീവനുള്ള കാര്യമാണ്. കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷ, കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള ശുശ്രൂഷയും അതുപോലെ തന്നെയാണ്. കുഞ്ഞുങ്ങൾക്കും സജേഷ് അച്ഛൻ എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അച്ഛൻ ഇന്നത്തെ മീറ്റിംഗിൽ ഇപ്പം 39-40 കുഞ്ഞുങ്ങൾ ഇന്ന് ശുശ്രൂഷയിൽ പങ്കുചേരുന്നു. വളരെ സന്തോഷമാണ്. കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? അച്ഛന്മാരുടെ കുഞ്ഞുങ്ങളോടുള്ള ഇടപെടലും കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതും കൊണ്ടാണ് ഇത്രയും കുഞ്ഞുങ്ങൾ വന്ന് നമ്മുടെ കൂട്ടത്തിൽ പങ്കുചേരുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് അച്ഛനെ നല്ലൊരു കൈത്താങ്ങ് കൊടുത്ത് കൊച്ചമ്മയും കുഞ്ഞുങ്ങളുമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഫിസിക്കലായി നമ്മൾ കൂടിക്കൊണ്ടിരുന്നപ്പോഴെല്ലാം കൊച്ചമ്മയും കുഞ്ഞും 2 മക്കളും നമ്മുടെ ശുശ്രൂഷയിൽ വന്ന് പങ്കെടുക്കുമായിരുന്നു. കൊച്ചമ്മ വേണ്ട നേതൃത്വമൊക്കെ നമുക്ക് തരുമായിരുന്നു. അച്ഛനൊരു നല്ല കൈത്താങ്ങായിട്ട് കൊച്ചമ്മയും കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ KHS ഏരിയയുടെ അച്ഛനൊരു പ്രത്യേക സ്നേഹവും ഉണ്ടായിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഞാന് ആദ്യകാലങ്ങളിലൊക്കെ അച്ഛനെ ഡേറ്റ് വിളിച്ച് ഞാൻ ചോദിക്കുമായിരുന്നു. അവസാനം വന്നപ്പോൾ അച്ഛൻ ഇങ്ങോട്ടാണ്, എന്നെ വിളിച്ച് പറയും, ഇഞ്ചാതെ ഇന്ന ടൈമിൽ നമുക്കങ്ങ് നടത്താം. അപ്പം ഞാൻ പറയും, ഇന്ന പ്രോബ്ലം ഉണ്ട്, അതൊന്നും സാരമില്ല, നടത്തിയേ പറ്റുള്ളൂന്നാണ് പറയുന്നത്. അങ്ങനെ വളരെ സ്നേഹത്തോടു കൂടി അച്ഛൻ നമ്മുടെ ശുശ്രൂഷയും നമ്മുടെ കാര്യങ്ങളെല്ലാം വളരെ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്തു തന്നു. അത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. കുഞ്ഞുങ്ങൾക്ക് നല്ല പാട്ടുകളും നല്ല കഥകളും നല്ല ഗെയിമുകളും ഒക്കെ നടത്തി വളരെ കുഞ്ഞുങ്ങൾക്ക് ആവേശകരമായിട്ട് നമ്മുടെ കിഡ്സ് ആൻഡ് ടീൻസ് മീറ്റിംഗ് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് അച്ഛന് സാധിച്ചു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അച്ഛൻ ഏത് ദേശത്തായിരുന്നാലും ഏത് സ്ഥലത്തായിരുന്നാലും മുൻപോട്ടുള്ള ശുശ്രൂഷകളിലെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമായ കൃപ കരുണ അച്ഛനോടും കുടുംബത്തോടും ഒപ്പം എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും KHS ഏരിയ പ്രയർ ഗ്രൂപ്പ് കിഡ്സ് ആൻഡ് ടീൻസ് മീറ്റിംഗിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം അർപ്പിക്കാനുള്ളത് നമ്മുടെ യോഗ അധ്യക്ഷൻ റൈച്ചാനാണ്. റൈച്ചാൻ നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളിലും വളരെ ആത്മാർത്ഥമായി എല്ലാ കാര്യങ്ങളിലും മുൻപന്തി നിൽക്കുകയും ചെയ്യുന്ന റൈച്ചാനെ എല്ലാവിധ ഏറിയ നാമത്തിലുള്ള
സ്വാഗതവും ഈ സമയം അറിയിക്കട്ടെ. അതുപോലെ കൂടി വന്നിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരോടുമുള്ള സ്വാഗതത്തെ ഈ സമയം ഒറ്റവാക്കിൽ അറിയിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ജിനു. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള സജീഷ് മാത്യച്ചൻ, ജോബി കൊച്ചമ്മ, മക്കൾ തേജസ്, മഹിമ, ഏരിയയുടെ സെക്രട്ടറി ആൻഡ് കമ്മിറ്റി മെമ്പർ ജിനു, കിഡ്സ് ആൻഡ് ടീംസ് കോർഡിനേറ്റർ റീജ ജെയിംസ്, ഇന്നീ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ കൊച്ചുകൂട്ടുകാരുമായി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വളരെ സന്തോഷത്തോടെയാണ് ഇന്നീ മീറ്റിംഗിൽ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കൊച്ചുകുട്ടികളുടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. മിക്കവാറും എനിക്ക് നേരത്തേക്കുള്ള കിഡ്സ് മീറ്റിംഗിൽ, എല്ലാ കിഡ്സ് മീറ്റിങ്ങിലും ഞങ്ങൾ കുറച്ചുപേര് എല്ലാ മീറ്റിങ്ങിലും സംബന്ധിക്കുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷമൊക്കെ ആയിട്ടേ ഉള്ളൂ അതിനകത്ത് വരാത്തത്. കാരണം എൻ്റെ രണ്ട് പിള്ളേരും ആ ഒരു കാലം കഴിഞ്ഞു പോയത് കൊണ്ട് മാത്രമാണ് പിന്നെ അങ്ങോട്ട് വരാൻ സാധിക്കാതെ പോയത്. എങ്കിലും ഇന്ന് വീണ്ടും ഈ സമയത്ത് ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി വരുവാൻ ദൈവം ഇടയാക്കിയെ ഓർത്ത് ആദ്യമായിട്ട് ദൈവത്തെ സ്തുതിക്കട്ടെ. നമ്മൾ ഇന്ന് ഇങ്ങനൊരു മീറ്റിംഗ് കൂടിയിരിക്കുന്നത് മുമ്പേ ജിനു പറഞ്ഞതുപോലെ കഴിഞ്ഞ 4 വർഷക്കാലം നമ്മുടെ എല്ലാം എല്ലാമായിരുന്ന, നമ്മളിൽ ഒരാളായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സജീഷ് അച്ഛൻ, അച്ഛൻ്റെ ഈ ഫേർവെൽ മീറ്റിംഗിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ അച്ഛനെ യാത്രയയ്ക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. സത്യത്തിൽ അച്ഛൻ പോകുന്ന സത്യത്തിൽ പറഞ്ഞാൽ വളരെ വിഷമമുണ്ട്. അങ്ങനൊരു ആത്മബന്ധം അച്ഛനുമായിട്ട് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ഒരു നല്ലൊരു ഒരു സുഹൃത്ത് ബന്ധം, ഞാനും അച്ഛനും കൂടെ വന്ന കാലം മുതലേ ഉള്ളൊരു നല്ല ഒരു സുഹൃത്ത് ബന്ധം ആയിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ രണ്ട് മക്കളും വിനയായാലും സേറയായാലും അവർ രണ്ടുപേരും അച്ഛൻ്റെ ഒരു ഓമന മക്കൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയായിരുന്നു അച്ഛൻ കരുതിയിരുന്നു. അപ്പൊ അച്ഛൻ പോകുന്നതിൽ സത്യം പറഞ്ഞാൽ വളരെ വിഷമമുണ്ട്. എങ്കിലും സഭയുടെ നിയോഗപ്രകാരം അച്ഛന് ഇപ്പോൾ നല്ലൊരു പുതിയൊരു സ്ഥാനത്തേക്കാണ് അച്ഛൻ പോകുന്നത്. ട്രിവാൻഡ്രത്ത് സ്റ്റഡി സെൻറ്ററിൻ്റെ ഡയറക്ടറായിട്ടാണ് അച്ഛൻ പോകുന്നത്. ഇനിയുള്ള അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ ഇതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള യുവതലമുറയ്ക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ, ഇതിനേക്കാളും മെച്ചപ്പെട്ടതായി തീരട്ടെ എന്ന് ആദ്യമായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. നമ്മുടെ ഇടവയിൽ വളരെ അനുഗ്രഹമായ ശുശ്രൂഷകൾ കഴിഞ്ഞ 4 വർഷക്കാലം ജീവൻ അച്ഛന് സാധിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഷാർജ പള്ളിയിൽ 4 വർഷം പൂർത്തിയാക്കിയ ഒരു ചരിത്രം ചിലപ്പം സജീഷ് അച്ഛന് മാത്രമേ കാണുകയുണ്ടായിരിക്കും. ഇനി ഒരു വർഷം മറ്റാർക്കും അത് കിട്ടുമെന്നും തോന്നില്ല. ജിനു പറഞ്ഞ പോലെ അച്ഛൻ ഇവിടെ 1 വർഷം കൂടെ നിൽക്കേണ്ടത് നമ്മളുടെ തന്നെ ഒരു ആവശ്യമായിരുന്നു. നമ്മളുടെ കുഞ്ഞുങ്ങളോട് അത്ര അധികം സ്നേഹത്തോടെ ആയിരുന്നു അച്ഛൻ ആദ്യം മുതൽ തന്നെ ഈ മീറ്റിങ്ങിലൊക്കെ സംബന്ധിച്ചിരുന്നത്. അവർക്ക് വേണ്ടുന്ന എല്ലാ നല്ല കൈത്താങ്ങുകളും, നല്ല ക്രിസ്തീയ ദർശനങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ സഭയുമായിട്ട് അല്ലെങ്കിൽ ഈ ശുശ്രൂഷയുമായിട്ട് ചേർന്ന് എങ്ങനെ പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് പിള്ളേരെ ശരിയായിട്ട് നല്ല മോട്ടിവേറ്റ് ചെയ്ത് നല്ല എൻകറേജ്മെന്റ് കൊടുത്ത് അച്ഛൻ്റെ ഇവിടെ നടത്തിയ ക്യാമ്പുകൾ, ബൈബിൾ ക്ലാസ്സുകൾ, അതുപോലെ ടീനേജേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന മീറ്റിങ്ങുകൾ ഒക്കെ വളരെയധികം അവർക്ക് പ്രയോജനപ്പെട്ടു എന്ന് പറയുവാൻ, നിസംശയമായിട്ട് എനിക്ക് പറയുവാൻ സാധിക്കും. കാരണം എനിക്കറിയാം വ്യവസായികളൊക്കെ ആണെങ്കിലും എല്ലാ മീറ്റിങ്ങിലും അവരും സംബന്ധിച്ചിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു കിഡ്സ് മീറ്റിങ്ങിൻ്റെ സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും യൂത്ത് ഫെലോഷിപ്പിലൊക്കെ വളരെ കാര്യമായിട്ട് അവർക്ക് വരാൻ സാധിച്ചതും ഇവിടുന്ന് കിട്ടിയ ഒരു ഒരു മോട്ടിവേഷനും ഒരു എൻകറേജ്മെന്റും ഒക്കെ കൊണ്ടാണ്. ശരിക്കും അച്ഛൻ്റെ ആ ഒരു ഗൈഡൻസ്, അച്ഛൻ്റെ ആ ഒരു ട്രെയിനിങ് അവർക്ക് വളരെ പ്രയോജനപ്പെട്ടു
ഈ ഒരു ഫീൽഡിൽ അവർക്ക് വളരെ മുമ്പോട്ട് വരുവാനായിട്ട് സാധിച്ചു. എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് പങ്കെടുക്കുവാനും അതിലൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ഒക്കെ സാധിച്ചു. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഒരു ഒരു നമ്മുടെ തലമുറയോടുള്ള ഒരു ദീർഘവീക്ഷണമായിരുന്നു. അവരെങ്ങനെ ദൈവസന്നിധിയിൽ എങ്ങനെ വരണം, അവരെങ്ങനെ കർത്താ ദൈവം ദൈവത്തെ അറിഞ്ഞ് വളർന്നു വരണം എന്നുള്ള, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കഴിവുകൾ എങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റും, അതിനുള്ള വേദി എന്താണ്, അതെങ്ങനെ അവർക്ക് പ്രയോജനപ്പെടുത്താമെന്നൊക്കെ ഉള്ളത് നല്ല രീതിയിൽ അവർക്ക് അതിനുള്ള അവസരങ്ങൾ കൊടുക്കുകയും കാണിച്ചു കൊടുക്കുകയും അവരെ അതിന് മോട്ടിവേറ്റ് ചെയ്യൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു അച്ഛനും കുടുംബവും ഇവിടെ ചെയ്തിരുന്നത്. കൊച്ചമ്മയാണെങ്കിലും ജോബി കൊച്ചമ്മയാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും അച്ഛൻ്റെ കൂടെ അച്ഛനോടൊപ്പം നിന്ന് വേണ്ടുന്ന കൈത്താങ്ങൾ കൊടുക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുപോലെ മക്കളാണെങ്കിലും അവരും ആ രീതി എല്ലാ കാര്യങ്ങൾക്കും അവരും അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഈ കിഡ്സിൻ്റെ അല്ലെ ടീനേജേഴ്സിൻ്റെ കാര്യങ്ങൾക്ക് മാത്രമല്ല, ബാക്കി എല്ലാ കാര്യങ്ങൾക്കായാലും അച്ഛൻ്റെ ഒരു പ്രവർത്തനം, ഒരു ചാപ്ലൻ അച്ഛനായിട്ടല്ല, ഒരു ഇവിടുത്തെ ഒരു വികാരി അച്ഛനായിട്ട് വരെ ഇരിക്കാനുള്ള ഒരു രീതിയിലായിരുന്നു അച്ഛൻ്റെ ഇവിടുത്തെ, പ്രത്യേകിച്ച് നമ്മുടെ ഇംഗ്ലീഷ് സർവീസ് അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അച്ഛൻ്റെ ആ ഒരു സർവീസ് ഒന്ന് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന് നമുക്കൊരു ഒരു മനസ്സിന് തന്നെ ഒരു സന്തോഷമാണ്. ആ ഒരു അച്ഛൻ്റെ ആ ഒരു ചോൾത്തും അച്ഛൻ്റെ ആ ഒരു ഇതോ കേൾക്കുന്ന തന്നെ ഒരു ഒരു മനസ്സിന് തന്നെ ഒരു ആനന്ദമാണ്. അങ്ങനെ കഴിഞ്ഞ 3 വർഷക്കാലം അനുഗ്രഹമായ ശുശ്രൂഷകള് ഇവിടെ ചെയ്തു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം നാളെ ഇനിയും ഏറിയായിട്ടുള്ള അച്ഛൻ്റെ സെൻഡ് ഓഫ് മീറ്റിംഗ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞിട്ട് നാളെ അവിടെ പറയുമ്പോൾ വീണ്ടും ഒരു ആവർത്തന വരിസ്ഥായി പോകും. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇന്ന് പിള്ളേരുടെ മീറ്റിംഗ് ആണ്, അതുകൊണ്ട് ഞാൻ ഇനിയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് തന്നെ വിട്ടുകൊടുത്തിരിക്കുന്നു. അച്ഛനും കുടുംബത്തിനും എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. എല്ലാ നല്ല യാത്രാമംഗളങ്ങളും നേരുന്നു പോകുന്ന ദേശത്ത്. ഇതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ, ഇതിനേക്കാളും അനുഗ്രഹമായ രീതിയിൽ ഉള്ള ശുശ്രൂഷ നടത്താൻ ദൈവം തമ്പുരാൻ ഇടയാകട്ടെ. അതിനുള്ള ആയുസ്സും ആരോഗ്യം ദൈവം നൽകിക്കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംസ്കരിക്കുന്നു. ഏറിയയുടെയും ഈ കിഡ്സ് ആൻഡ് ടീൻസിൻ്റെയും പേരിലുള്ള എല്ലാവിധ ആശംസകളും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. അടുത്തത് ഇനിയും ഫെലിസ്റ്റേഷൻ ആണ്. ആദ്യമായിട്ട് അലൻ ലിജി. Welcome everyone. Welcome everyone. Okay. Oh, warm good morning to all in the precious name of our Lord and Savior Jesus Christ. On behalf of the SKHS kids and teens, I am wishing our dear Sajji Sachin and Kochi grandkids a warm farewell speech. Our Achan was with us for the past four years and we really had a wonderful moment with him. He made our kids and teens section very lively. He used to make us learn the Bible verses, sing and dance with him. He used to spotlight us whenever we used to get distracted and play games by the end. To be honest, I had very good stage fear, but Achan used to call me for certain things. Because of that, I'm able to perform much better than before. It's not just me who he is used to call, but everyone. The messages that he conveys to us is so heart-touching, and the way Achan presents the biblical messages is very much interesting, and every single child is attentive to it. A good thing about this Achan is that he remembers everyone's name. I really do wonder, how does he remember all these names? So according to me, Achan recollecting all these kids' names is so wonderful. All over, he was a good teacher, friend, parent, good listener, and a good singer as well. I have nothing more to say, and finally ending with, we all will really miss you, Achan and Kochamma, and our kids and teens section, especially those games that we used to play, and the singing section as well. On behalf of all, I would once again like to say thank you for everything that you have done for us, and all our prayers and wishes will be with you and Kochamma, the place where you go, and God will help you to overcome all your challenges that you need to face ahead. Thank you. Thank you, Alan. Next by Feba Elsa Manoj. Good evening to one and all present here. Respected Achan, KHS Secretary, and all my dear friends. Greetings in the name of the Lord Jesus Christ.
I take this opportunity to thank our loving Reverend Sadesh Achan for helping us to grow spiritually in the path of the Holy Spirit. We will cherish the fun moments we had during our monthly kids and teens meet connected by our church. Especially, we appreciate the talent of yours of conveying a message in a very interesting manner, which holds a place in our heart wherever we go. We all hope that you will shine in every moment of your religious life ahead. All the best, Achanan family. Thank you, Feba. Next by Chrislyn Sarah Bijoy. Respected Achan, Ketcha's area officials, and all my dear friends. As you all know, our dear Sadesh Achan is going back to Kerala after finishing his mission in the UAE. I would like to thank Achan for all his efforts, the wonderful stories, songs, and messages he has given to us. We all enjoyed all the sessions delivered to us by Achan. I would like to wish Achan, Kochamma, and their family all the best in the future. May God bless Achan, Kochamma, and all of us. Thank you. Thank you, Chrislyn. Now I call upon our dearest Sadesh Achan for reply speech. Respected Raychan, Jinichan, and my dear friends, I greet you in the precious name of our Lord and Savior, Jesus Christ. It is indeed a great privilege that God has given us to be here as your chaplain for the past 4 years. I have never thought that I will be able to have a wonderful ministry here because of the vast area, the challenges, big parishes, a lot of limitations are there. But I cherish those, or we cherish as a family, we cherish those memories that we had in the past, particularly KHS prayer group. I love KHS prayer group children because you're very loyal to the church. Very loving children, very energetic, active children. And your parents are very God-fearing parents. So I praise God for this wonderful opportunity that God has given us to our life. I'm grateful for this farewell meeting, which was arranged by the KHS prayer group for the Kids and Teens Fellowship. Especially, I'm grateful to Raychan and Jinichan and all of the officials of the committee members of the KHS prayer group. Thank you very much for your words of encouragement. I'm not deserving to have those kind words. It is just God's grace. The day when I came here as a youth chaplain, you know, while we had the first communion service, which I conducted in 2017, in between the service, I said, I have been assigned as a youth chaplain to work not for the children and youth, but with the children and youth. What is the difference between working for the children and youth and working with the children and youth? Working for the children and youth means, you know, you have been assigned as a different person. But working with the children and youth means you are living here with a children and youth. So whenever I meet my children, I become very young. I become childish. I'm able to enter into your world. And I love those moments that we had, whether it's in the Sunday school, teens meet, kids and teens fellowship, prayer meetings, the harvest festival, any programs that we've conducted for the past 4 years. And even the Zoom meeting for the past 1 year, we didn't have an opportunity to come together physically. But we had online meetings for the past 1 year. So I'm grateful to all the prayer group secretaries who worked for the past 4 years and the Kaisan Samadhi members who worked for the past 4 years for their constant support and constant encouragement. And that was the reason why we could conduct enough meetings for the past 4 years. Thank you, Alan Liji, for
the words of encouragement, felicitations by Faber and Chrislyn. Thank you very much. I'm honored by your words. I have only one message to share, as this is the last meeting. First of all, just make sure that we come closer to the Lord these days. This is the Lent period. So may I bring Lenten greetings to everyone. What do we actually remember in this Lenten season? We remember the life of Jesus, the suffering of Jesus, the death of Jesus, and we are going to celebrate the resurrection of Jesus Christ. While we are in this Lent season, we need to affirm our faith that Jesus is our Savior. He is our Messiah. So He is the only Savior who can lead us, guide us, and save us. That is what we need to keep in our mind. Jesus Christ is the only Savior who can redeem us. So every day, you need to pray to the Lord, read Bible, be good children, and come closer to the Lord. So if I ask a question just like this, what is your relationship with Jesus? You should be able to say that I'm so intimate to my Jesus Christ, who is my friend and Savior, great friend and Savior. I know in many occasions you were caught in between, and I have said something so serious that you had to be vigilant, attentive. But why did I say that? Because Jesus is the only solution for every problem that we face in this world. It's pandemic. We might be asking this question, when this pandemic is going to be over. But remember this, Jesus is an ever-present God. He is an integral part in the crisis. He is always there with us. He is a perfect companion. So my dear children, my dear buddies, boys and girls, I love you so much, or we as a family love you so much. We will miss you. We'll definitely miss you. And I have been appointed as the director for Hospital Guidance Center, Toronto. So where we have facilities to stay, where we have facilities for the students to study, for the counseling diploma course. So when you come to India, just make sure that you come and visit us. Tell your parents that we need to go to Trivandrum, where Achin is staying. I want to meet Sajesh Achin, who is there in Trivandrum. So whenever you come, whenever you visit India, tell your parents, we have to go. We need to meet Sajesh Achin. He is there in Trivandrum. Okay? So you're always welcome. I praise God for the grace that He showered upon us, for His presence, and every blessings that He granted to us for the past 4 years. പേരൻസിനോടെല്ലാം പ്രത്യേകം നന്ദി. നിങ്ങളുടെ ഒരു സ്നേഹം, നിങ്ങളുടെ ഒരു കരുതൽ, ഞാൻ വീടുകളിലൊക്കെ വന്നപ്പോഴും നമ്മൾ എപ്പോഴെല്ലാം കണ്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം വളരെ ഒരു നിങ്ങളുടെ ഒരു ഫാമിലിയിലെ മെമ്പറെ പോലെ എന്നെ സ്നേഹിച്ചു. ഒരു 4 വർഷം എനിക്ക് ഒരു തരത്തിൽ പോലും ഒരു എൻ്റെ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് എനിക്കൊരു പ്രയാസം ഇവിടെ ഉണ്ടായിട്ടില്ല. 4 ഇയേഴ്സ് എങ്ങനെ പോയെന്നെ എനിക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസങ്ങൾ വരുന്നതോറും എനിക്ക് എൻ്റെ നിങ്ങളെ പിരിയുന്നതിൻ്റെ ഒരു വിഷമം കൂടി വരികയാണ്. അതൊരു ശരിക്കും നിങ്ങൾ അത്ര ആത്മാർത്ഥമായി ഞങ്ങളെ ഫാമിലി എല്ലാവരെയും സ്നേഹിച്ചത് കൊണ്ടാണ്. ഒരു തരത്തിൽ പോലും എനിക്ക് റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു വിഷയമോ പ്രയാസമോ എന്നെ മോശമായി കാണുകയോ ഇടപെടുകയോ പെരുമാറുകയോ അനാദരവ് കാണിക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. 4 വർഷം വളരെ അർഹിക്കുന്നതിനേക്കാൾ അപ്പുറമായ സ്നേഹവും പരിഗണനയും ബഹുമാനവും ആദരവും ഒക്കെ തന്നു. വളരെ സന്തോഷത്തോടുകൂടെ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുവാൻ തക്ക വിധത്തിൽ നിങ്ങൾ ഞങ്ങളെ സ്നേഹിച്ചു. അതിന് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. സഭയ്ക്ക്, പ്രിയ അച്ഛന്മാർക്ക്, ജോൺ ഫിലിപ്പ് അച്ഛന്, സുനിലം ജോൺ അച്ഛന്, സി ബി ടി മാത്യൂസ് അച്ഛന്, ജോബി സാമുവൽ അച്ഛന്, കഴിഞ്ഞ 4 വർഷം പ്രവർത്തിച്ച എല്ലാ കമ്മിറ്റികൾക്കും ഇടവക മുഴുവനായി ഞങ്ങൾ വളരെ കടപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് കെ എച്ച് പ്രേ ഗ്രൂപ്പിലെ പല വീടുകളിലും നിങ്ങൾ എന്നെ വിളിക്കുകയും നിങ്ങളോട് കൂടെ ഭക്ഷണം പങ്കിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹവും കരുതലും ഒക്കെ അനുഭവിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതെല്ലാം നന്നോട് ഓർക്കുന്നു. എല്ലാവരെയും പ്രാർത്ഥനയെ പ്രത്യേകം ഓർക്കുന്നു. ഇങ്ങനെ ഒരു മീറ്റിംഗ് തന്നെ എനിക്ക് സർപ്രൈസ് ആയിപ്പോയി. കുഞ്ഞുങ്ങളെയും കൊണ്ടൊരു ഫെയർവെൽ ഒക്കെ വളരെ സർപ്രൈസ് ആയിപ്പോയി. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബി വിത്ത് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച് ഫോർ എവറിഥിങ് ദറ്റ് യു ഹവ് ഡൺ ഫോർ അസ്. ഗോഡ് ബ്ലെസ് യു. വിൽ കീപ് ഇൻ ടച്ച്. വി വിൽ ഡെഫിനറ്റ്ലി മിസ് യു. താങ്ക് യു. Thank you, Achan.
for your kind words. Now, vote of thanks by Rija James. ബഹുമാനപ്പെട്ട അച്ഛൻ, കൊച്ചമ്മ, മക്കൾ, അധ്യക്ഷൻ, കെ എച്ച് എസ് കുടുംബാംഗങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഏവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ 4 വർഷക്കാലം നമ്മുടെ ഇടവകയിലും സേവനം അനുഷ്ഠിച്ച് ഇപ്പോൾ മറ്റൊരു നിയോഗത്തിന്റെ പൂർത്തീകരണത്തിനായി ഇവിടെ നിന്ന് യാത്രയാകുന്ന അച്ഛനും കൊച്ചമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും ആശംസകളും അനുമോദനങ്ങളും അർപ്പിക്കുവാൻ നാം വന്നിരിക്കുന്നു. ഈ ഫെയർവെൽ മീറ്റിന്റെ അവസാന സമയത്തേക്ക് നാം എത്തിയിരിക്കുകയാണ്. ഈ മീറ്റിംഗിൽ നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. കഴിഞ്ഞ 4 വർഷവും ഷാർജ മർത്തോമ ചർച്ചിന്റെ യൂത്ത് ചാപ്ലൈനായി സേവനം അനുഷ്ഠിക്കുവാൻ ദൈവം സജേഷനെ നിയോഗിച്ചു. അതിലും ഉപരി കിഡ്സ് ആൻഡ് ടീംസ് കുഞ്ഞുങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അച്ഛനുമായി നല്ലൊരു റിലേഷൻ ഉണ്ടായിരുന്നു. ഈ കോവിഡ് മൂലം മീറ്റിംഗ് ഒക്കെയും സൂമിൽ കൂടെ ആയിരുന്നെങ്കിലും കുഞ്ഞുങ്ങളെല്ലാം ഒരു മീറ്റിംഗ് പോലും മിസ്സാക്കാതെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അത് അച്ഛനും കുഞ്ഞുങ്ങളുമായിട്ടുള്ള നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള റിലേഷൻ ഉണ്ടായിരുന്നത് മാത്രമാണ്. അതുപോലെ അച്ഛൻ ഉണ്ടായിരുന്ന കഴിഞ്ഞ 2 വർഷവും എനിക്കും കിഡ്സ് ആൻഡ് ടീംസ് കോർഡിനേറ്റർ ആകാനുള്ള അവസരം ലഭിച്ചു. ഞങ്ങളോട് കാണിച്ച എല്ലാ സഹായ സഹകരണത്തിനും നന്ദി അച്ഛൻ. കൊച്ചമ്മയും കുഞ്ഞുങ്ങളും അതുപോലെ നമ്മൾ വീടുകളിലൊക്കെയും കിഡ്സ് ആൻഡ് ടീംസ് വെച്ചിട്ടുണ്ട്. അവരുടെ സാന്നിധ്യം നമുക്ക് ഒത്തിരി സന്തോഷമുള്ളതായിരുന്നു. എല്ലാത്തിനും നന്ദിയുണ്ട്. ഇനി പോകുന്ന ഇടവും ഇതുപോലെ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്തതായി അധ്യക്ഷ പദം അലങ്കരിച്ച ശ്രീ റേശാനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് സെക്രട്ടറി ജിനിച്ചായൻ, പാട്ടുപാടിയ ക്രിസ്ലിൻ, ആശംസകൾ അറിയിച്ച നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കട്ടെ. അടുത്തതായി ഈ മീറ്റിംഗിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. തുടർന്നും കുഞ്ഞുങ്ങളെ ദൈവപാതയിലൂടെ വളർത്തുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവകൃപ നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. താങ്ക് യു റീജ. ഇപ്പോൾ സജേഷ് അച്ഛൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. താങ്ക് യു. നമ്മുടെ കിഡ്സ് ആൻഡ് ടീംസ് കോർഡിനേറ്ററായി പ്രവർത്തിച്ച റീജ കഴിഞ്ഞ 2 വർഷം നല്ല സപ്പോർട്ടായിരുന്നു. 4 വർഷം എനിക്ക് അതിന് മുമ്പും പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് ഓർക്കുന്നു. കിഡ്സ് ആൻഡ് ടീംസ് കോർഡിനേറ്റേഴ്സ് എല്ലാം അത് കോർഡിനേറ്റ് ചെയ്യാന്ന് പറയാൻ അത്ര ഈസി അല്ല. എല്ലാവരെയും വിളിക്കുകയും പറയുകയും അങ്ങനെ മീറ്റിംഗ് ഏറ്റവും ഭംഗിയാക്കുന്നതിൽ അവരുടെ വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. താങ്ക് യു വെരി മച്ച്. കേട്ടോ, പ്രാർത്ഥിക്കാം. ഷാൽ വി പ്രേ? യെസ്. Father, we want to thank you and praise you for giving us this time to come together for our Kids and Teens Fellowship. We are so grateful that we could live together, grow together in the scripture, come closer to you for the past 4 years. We were able to understand your scripture and share a love with each other. We are so grateful for the fellowship that we've been enjoying through KHS prayer group, through our church, through our Sunday school. We are so grateful to our church. It is because of the church which assigns Achins to be here as youth chaplain. Lord, we are thankful that you have been given enough opportunities to have fellowship with each other. We pray for each and every child who is part of the Kids and Teens Fellowship. Lord, we pray that you bless everyone, bless everybody, bless each and everyone so that we will be able to have a wonderful time. Thank you, Lord, for the amazing grace that you showered upon us. Thank you, Lord, for the presence and blessings that you've granted us in our life. As these children move on in their life, pray that you bless everybody. Pray that you bless every family that is part of KHS prayer. Bless us and guide us. This we ask in Jesus' name. The love of God the Father, grace of only begotten Son, come in the abiding presence of the Holy Spirit. Be with us now and forever. Amen. ഒരു കാര്യം ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ. നാളെ നിങ്ങളുടെ പേരൻസിനോട് എല്ലാവരോടും പറയണം,